സൗന്ദര്യലഹരീ കളായ ശവരതിരാജയമ സൗന്ദര്യലഹരീസ്ത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം ദേവിയുടെ താടങ്കമഹിമയെ കാതിലോലയുടെ മഹിമയെ പറഞ്ഞുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധം അല്ലെങ്കിൽ സതീത്വം പാതിവൃത്യം എന്നൊക്കെ പറയുന്ന ആ ഒരു ലൗകിക രീതിയിലുള്ള ഭാവം മാധ്യമമായി സ്വീകരിച്ച് ശിവശക്തി ഐക്യത്തിൻ്റെ മഹിമയാണ് വർണ്ണിച്ചത് സൗഭാഗ്യത്തിന് കാരണം പാതിവൃത്യമാണ് എന്ന ഭാരതീയ സംസ്കാരത്തിലെ അടിസ്ഥാന സംസ്കാരത്തിൻ്റെ ആശയമത്തെ അവിടെ വർണ്ണിച്ചു അതുതന്നെ മറ്റൊരു രീതിയിൽ തുടരുകയാണ് ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ ശിവശക്തി ഐക്യത്തിൽ ശിവനെയും ശക്തിയെയും ദിവ്യ ദമ്പതികളായിട്ട് കണക്കാക്കുമ്പോൾ ഭാര്യാഭർത്താക്കന്മാരെന്ന ഭാവത്തിൽ അവരുടെ ആചാരങ്ങള് അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ വരുന്ന ഒരു ഭാവം പ്രകടമാക്കുമ്പോൾ അതിന് ഒരു കുലവധുവിൻ്റെ ഭാവം സംസ്കാരങ്ങളെ എങ്ങനെയാണ് ഒരു കുലവധു ആയിരിക്കുന്ന ദേവി അനുഷ്ഠിക്കുന്നത് എന്ന് കാണിച്ചു തരികയാണ് ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് അറിയേണ്ടതായിട്ടുണ്ട് പലപ്പോഴും അതിൻ്റെ ശരിയായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ട് തെറ്റിദ്ധാരണ കൊണ്ട് അനേകം ബുദ്ധിമുട്ടുകൾ നാം ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് ഭാര്യ ഭർതൃബന്ധം അല്ലെങ്കിൽ ഗൃഹ ഗൃഹസ്ഥാശ്രമം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന അനുഷ്ഠാനം അല്ലെങ്കിൽ പ്രധാന ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘട്ടമാണെന്ന് നമുക്ക് പറയാം വൈവാഹിക ജീവിതം എന്ന് പറയുമ്പോൾ കുടുംബജീവിതം എന്ന ആ ഭാവത്തിൽ അതൊരു ലൗകിക കാര്യമായിട്ടാണ് സാധാരണ കണക്കാക്കുന്നത് പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു അനുഷ്ഠാനം തന്നെയാണത് ആ ഭാവത്തിലാണ് ആ പവിത്രതയോടുകൂടിയാണ് ശുദ്ധതയോടുകൂടിയാണ് ഭാരതീയ സംസ്കാരം വൈദിക സംസ്കാരം ആർഷ സംസ്കാരം അതിനെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളിലും അത് പുരാണങ്ങളാകട്ടെ ഇതിഹാസങ്ങളാകട്ടെ വേദമാകട്ടെ സ്മൃതികളാകട്ടെ ധർമ്മഗ്രന്ഥങ്ങളാകട്ടെ ഏതിലായാലും വ്യക്തമായ രീതിയിൽ അതിനെ പ്രകടമാക്കിയിട്ടുണ്ട് ആ ഒരു ഭാവം ഇവിടെ നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നാൽ ആചാര്യസ്വാമിജികൾ ശരിക്കും നാടകീയമായ ഒരു രീതിയിൽ കവിഭാവന ചെയ്ത് അല്പം വ്യവും ചേർത്ത് ഇവിടെ ദേവിയുടെ ശിവൻ്റെയും ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ അത് വരും ലൗകികമായിട്ട് തോന്നുന്ന രീതിയിൽ തന്നെ കാണിച്ചിട്ട് അതിൻ്റെ ആന്തരികാർത്ഥം ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു നാടകീയ രംഗം ഒന്ന് ആവിഷ്കരിക്കുന്നത് ഇങ്ങനെയാണ് ദേവന്മാർ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ എല്ലാവരും മഹാദേവിയുടെ പാതാരങ്ങളിൽ നമസ്കരിച്ചു കിടക്കുകയാണ് സാഷ്ടാംഗം നമസ്കരിച്ചു കിടക്കുകയാണ് അത് നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പ്രകാരം കാലഭയം കൊണ്ട് കാലനിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ഭാവത്തിൽ കാരണം സുധാമപ്യാസ്വാദ്യ പ്രതിജയ ജരാമൃത്യുഹരിണിം വിപദ്യന്തേ വിശ്വേ എന്നവിടെ പറഞ്ഞിരുന്നു എല്ലാവരും വിപത്തിൽപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന ഭാവത്തിലാവാം അവരെല്ലാവരും മഹാദേവിയുടെ പരാശക്തിയുടെ ത്രിപരസുന്ദരിയുടെ ചരണാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു കിടക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് പരമശിവൻ ആ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് പുറത്തെവിടെയോ അത്യാവശ്യത്തിന് പോയിട്ട് വീട്ടിലുള്ളിലേക്ക് കയറി വരുന്ന ഭർത്താവ് എന്നതുപോലെ പരമേശ്വരൻ ഈ രംഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് ആദരവും സ്നേഹവും കൊണ്ട് ഭർത്താവിനോടുള്ള ആദരവ് ആ ഭാര്യ ഭാര്യഭർത്തൃ ബന്ധത്തോടുള്ള കടമ അത് നിറവേറ്റിക്കൊണ്ടെന്ന വണ്ണം ദേവി പെട്ടെന്ന് ആസനത്തിന്ന് ചാടി എഴിച്ച് മുന്നിലേക്ക് നടന്ന് ഭർത്താവിനെ സ്വീകരിക്കാനായിട്ട് പോവുകയാണ് ഇതൊക്കെ ഇപ്പോഴും പല വീടുകളിലും നമുക്ക് കാണാൻ പറ്റും കുലവധുക്കളായിട്ടുള്ള കുലീനരായിട്ടുള്ള ആചാരങ്ങള് കുറച്ചൊക്കെ അനുഷ്ഠിക്കുന്നവർക്കും അതൊക്കെ അംഗീകരിക്കുന്നവർക്കും ഇതൊക്കെ അനുഷ്ഠിക്കുന്നത് ഇഷ്ടമാണ് താനും അപ്പം അങ്ങനെ പെട്ടെന്ന് എഴിച്ചിങ്ങനെ പെട്ടെന്ന് നടന്നു പോകുമ്പോൾ അടുത്ത സേവികകളായിട്ട് നിൽക്കുന്ന പരിചാരകരായിട്ട് നിൽക്കുന്ന ആ പരിചാരികൾ പറയുന്ന രീതിയിലാണ് ഈ ശ്ലോകം പറഞ്ഞിരിക്കുന്നത് അവർ പറയുകയാണ് ഓ വളരെ ശ്രദ്ധിച്ചു പോകണം കാരണം അവിടെ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ഇന്ദ്രൻ്റെയും ഒക്കെ കിരീടങ്ങൾ ഇങ്ങനെ പതിച്ച് കിടക്കുകയാണ് കാരണം അവർ നമസ്കരിച്ച് കിടക്കുമ്പോൾ താഴെ കിരീടങ്ങൾ തട്ടുക കിരീടങ്ങളിൽ തട്ടി വഴുതി വീഴരുത് എന്ന രീതിയിൽ അവിടെ പ്രാർത്ഥിക്കുകയാണ് ഒരു രസകരമായ ഒരു രംഗം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അതിൽ ആചാര്യസ്വാമിജികളുടെ വൈഭവവും ഭാവനാ ചാതുര്യവും അത്തരം നാടകീയ അത് പ്രകടിപ്പിക്കാനുള്ള ആ ഒരു പാഠവും നമുക്കിതിൽ കാണാം ഇതാണ് വാസ്തവത്തിലെ കവിത്വം പലതിനെയും മറച്ചു വച്ച് മറ്റൊരു രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയുക ചിന്തിക്കുമ്പോൾ ആസ്വദിച്ച് ഊറി ഊറി ചിരിക്കാൻ നമുക്ക് തോന്നുക അതൊക്കെയാണ് കവിഭാവനയുടെ സവിശേഷതകളായിട്ട് കാവ്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഈ ശ്ലോകം ഉദാത്ത അലങ്കാരമെന്ന വിശിഷ്ടമായ ഒരു അലങ്കാരത്തിൽ പെടുത്താവുന്ന ശ്ലോകമാണ് കാരണം സമൃദ്ധിയുടെ വൈഭവത്തെ കാണിച്ചുകൊണ്ട് ഒരു പക്ഷത്തു നിന്ന് വേറൊരു പക്ഷത്തിലേക്ക് വൈഭവത്തെ സംബന്ധിക്കുക എന്നുള്ളതാണ് വൈഭവം പറയാതെ വൈഭവം പറയുക അതായത് ബ്രഹ്മാതി ദേവന്മാർ നമസ്കരിച്ചു കിടക്കുന്ന ആ അവസ്ഥയിൽ ദേവി തൻ്റെ കർത്തവ്യം നിറവേറ്റാൻ അല്ലെങ്കിൽ ലോകാചാരം നിറവേറ്റാൻ ഭർത്താവായ പരമശിവൻ പ്രവേശിച്ചപ്പോൾ പെട്ടെന്ന് എഴിച്ച് സ്വാഗതം ചെയ്യാൻ ആനയിക്കാനായിട്ട് എഴുക്കുന്ന ആ ഒരു ഭാവം അങ്ങനെ ഒരു ഉദാത്തമായ ഭാവം അവിടെ കാണിക്കുന്നുണ്ട് അതാണ് ഈ ശ്ലോകത്തിൻ്റെ സൗന്ദര്യവും മാധുര്യവും ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം പുരഹ വൈരിഞ്ചം കിരീടം പരിഹര അപ്പോൾ ഇവിടെ പറഞ്ഞു പരിജനോക്തിർ വിജയതേ എന്ന വിജയതെന്നവസാനം പറയുന്നുണ്ട് ആചാര്യസ്വാമികൾ പരിജനങ്ങൾ സേവ സേവകരായിട്ട് നിൽക്കുന്ന പരിചാരികള് പരിചാരികകളുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ ജയിക്കട്ടെ അത് നീണാൽ വാഴട്ടെ എന്നാണ് പരിജനോക്തിർ വിജയതേ എന്ന് പറയുന്നത് ആ വാക്കുകൾ അങ്ങേയറ്റം ശോഭിക്കട്ടെ അങ്ങേയറ്റം ആനന്ദം തരട്ടെ എന്ന് പറയാണ് എന്താണ് ആ വാക്കുകൾ അവർ ദേവിയോട് ആരായുന്നതാണ് എന്താരായുന്നു പുരഹ വൈരിഞ്ചം കിരീടം പരിഹര പുരഹ മുന്നില് ബിരിഞ്ചിയുടെ ബിരിഞ്ചി ബ്രഹ്മാവ് ഈ വിരിഞ്ചി ശബ്ദം അനേകം പ്രാവശ്യം ഇവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് സുപരിചിതമായ ശബ്ദമായി റിഞ്ചതി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക എന്നർത്ഥം റിഞ്ചതി സൃജതി എന്നാണ് അർത്ഥം അങ്ങനെ വളരെ വിചിത്രമായിട്ട് സുന്ദരമായിട്ട് സൃഷ്ടി ചെയ്യുന്ന ആള് എന്നാണ് വിരിഞ്ചി എന്നതിനർത്ഥം അങ്ങനെ വിരിഞ്ചിയുടെ കിരീടം കിരീടത്തെ പരിഹര പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക അതിനെ ഒഴിവാക്കൂ അതിൽ തട്ടരുത് കാരണം വിരിഞ്ചി അവിടെ നമസ്കരിച്ചു കിടക്കുകയാണ് അതിൽ തട്ടരുത് പറയുന്നു വിരി കിരീടം വൈരഞ്ചം പരിഹര അതുപോലെ കൈടവഭിത കലസി കൈ കൈടഭൻ എന്ന അസുരനെ നിഗ്രഹിച്ചതുകൊണ്ടാണ് വിഷ്ണുവിന് കൈടവഭിത എന്ന പേര് വന്നത് അപ്പോൾ കൈടബാസുരനെ സംഹരിച്ച വധിച്ച ഭഗവാൻ വിഷ്ണുവിൻ്റെ ആ കിരീടത്തിലും തട്ടി വഴുതരുത് നസ്കലസി എങ്ങനെയാണ് ആ വിഷ്ണു ഭഗവാൻ്റെ കിരീടമെന്നൊരു വിശേഷണം കൂടി കൊടുക്കുന്നുണ്ട് കഠോരേ കോട്ടീരെ ശിലയെപ്പോലെ ഘനമാ ഘനമുള്ള നല്ല ഭാരമുള്ള കഠിനമായ കിരീടമാണത് അപ്പോൾ അതിൽ തട്ടിയാൽ കല്ലിൽ തട്ടി വീഴുന്നത് പോലെ വഴുതി വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഠോരേ കോട്ടീരെ സ്കലസി തെറ്റി വീഴരുത് സ്കലിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റി വീഴുക എന്നാണ് അർത്ഥം വഴുതി വീഴുക പിന്നെയോ ജഹി ജംഭാരിമകുട്ടം ജംഭാരി ജംഭ ജംഭൻ എന്നൊരു അസുരന്റെ പേരാണ് ഇന്ദ്രൻ അനേകം അസുരന്മാരെ നിഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ജംഭൻ എന്ന അസുരനെ നിഗ്രഹിച്ചതുകൊണ്ട് ജംഭാരി എന്ന ഇന്ദ്രന് പേര് വന്നു അപ്പോൾ ജംഭാരിയുടെ മകുടവും ഇന്ദ്രൻ്റെ മകുടവും ജഹി ത്യജിക്കണം അതിലും തട്ടരുത് അതിനെയും ദൂരെയാക്കിക്കോണു അപ്പോൾ ഈ മൂന്ന് പേരെ പേരെടുത്തു പക്ഷേ ബാക്കിയുള്ള ദേവന്മാരെല്ലാം ഈ മൂന്ന് പേരും നമസ്കരിച്ചു കിടക്കുമ്പോൾ എന്തായാലും മറ്റുള്ള ദേവന്മാരെ നമസ്കരിക്കാതിരിക്കില്ല കാരണം നേതാക്കള് മുതിർന്നവർ ചെയ്യുന്നതാണല്ലോ അനുഗാമികൾ ചെയ്യുക അപ്പൊ അനുകാമികളായിട്ടുള്ള മറ്റ് ദേവന്മാരും ഇതുപോലെ നമസ്കരിച്ചു കിടക്കുന്നു എന്ന് നമ്മൾ ഊഹിക്കണം അതാണ് ഇവിടെ കാവ്യരസം അങ്ങനെ അവരുടെ ആ പ്രാർത്ഥന ശ്രദ്ധിക്കണം എന്ന് പരിജനങ്ങൾ പറയുക കാരണം പെട്ടെന്ന് എഴിച്ചിങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റാം എന്നുള്ള ഭാവത്തിലാണ് അപ്പോൾ ഇവിടെ ആ ഒരു സാധാരണത്വം കൊണ്ടുവന്നതാണ് ഇതിൻ്റെ സൗന്ദര്യം കാവ്യ സൗന്ദര്യം നിൽക്കുന്നത് ദേവിയുടെ ഏറ്റവും വിപുലമായ ഏറ്റവും ദിവ്യമായ വർണ്ണനകൾ ചെയ്തതിന് ശേഷം ഇതുപോലെ വളരെ സാധാരണമായ രീതിയിലും വർണ്ണിക്കുന്നു തുടക്കത്തിൽ തന്നെ പലവട്ടം ഞാനീ അത് സൂചിപ്പിച്ചതാണ് സൗന്ദര്യലഹരിയുടെ കാവ്യ സൗന്ദര്യമെന്ന് പറയുന്നത് തന്നെ ഈ രീതിയിലാണ് ദിവ്യമായ ഏറ്റവും ഉത്തമമായ രീതിയിലുള്ള വർണ്ണനയും അതുപോലെ തത്വാധിഷ്ഠിതമായ വർണ്ണനയും താന്ത്രികരൂപീകരത്തിലുള്ള വർണ്ണനയും ഇതുപോലെ വളരെ സാധാരണമായ വർണ്ണനയും വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ദേവി പരമശിവനെ അടുത്ത് വിളിച്ചുകൊണ്ടുവരാൻ പോകുമ്പോൾ തട്ടി വീഴുക എന്ന് പറയുന്നത് വെറും സാധാരണമായൊരു സംഗതിയാണ് പക്ഷേ അതും കൂടി ചേർത്താലേ സാധാരണക്കാർക്ക് ആസ്വദിക്കാൻ കഴിയും ആചാര്യസ്വാമിജികൾ സ്തോത്ര ഗ്രന്ഥങ്ങളെ എഴുതിയത് തന്നെ സാധാരണക്കാരൻ്റെ വേണ്ടിയിട്ട് അവർക്ക് സാധനയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ മനസ്സിൽ ഭക്തി ഉളവാക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാറുണ്ട് അത് വളരെ സത്യമാണ് എന്ന് ഇത്തരത്തിലുള്ള വർണ്ണനകൾ കാണുമ്പോൾ നമുക്ക് തോന്നും കാവ്യഭാവന എപ്പോഴും വളരെ സാധാരണമായിരിക്കണം എല്ലാവർക്കും മനസ്സിലാകുന്നതായിരിക്കണം എന്നാൽ മാത്രമേ കാവ്യത്തിന് ആ കാവ്യരസം ഉണ്ടാകുകയുള്ളൂ എല്ലാം അലൗകികമായി പറഞ്ഞാൽ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ വെറും കാൽപ്പനികമായിട്ട് പറഞ്ഞാൽ അത് വ്യാവഹാരികമായിട്ട് ആരും അംഗീകരിക്കില്ല അപ്പോഴാ രസം തോന്നില്ല ഏത് നാടകമായാലും കൃതികളായാലും മഹാകാവ്യങ്ങളായാലും കവിതകളായാലും രചനകളിലെല്ലാം തന്നെ ഇത് ചേർന്നു വരണം എത്ര തത്വത്തിൽ സംസാരിച്ചാലും ആ തത്വം സാധാരണക്കാരുടെ മനസ്സിൽ പതിക്കുന്നതായിരിക്കണം അതിൽ പ്രതിഫലിക്കുന്നതായിരിക്കണം എന്നാൽ മാത്രമേ അതിന് ശരിയായിട്ടുള്ള കാവ്യഫലമുണ്ടാകുകയുള്ളൂ അത് ആചാര്യസ്വാമിജികളുടെ ആ ഒരു വികാരം ആ ഒരു ഭാവം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു അപ്പം എന്താ ഇവിടെ സംഭവിച്ചത് ഈ നാടകീയതയിൽ എന്താണുള്ളത് എന്നാണ് അടുത്ത രണ്ട് പാദങ്ങൾ പറയുന്നത് ഇങ്ങനെ ബ്രഹ്മാവിൻ്റെയും വിഷ്ണു ഭഗവാന്റെയും ഇന്ദ്രൻ്റെയും മുഗുടങ്ങൾ അവിടെ അങ്ങനെ വീണു കിടക്കാൻ കാരണം ഏതേശു പ്രണമേഷു സസ്സു ഭവനമുപയാത ഭവസ്യ പ്രസഭം തവ അഭ്യുത്ഥാനെ പരിചനോക്തിർവിജയത പരിജനോക്തിർ വിജയത എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ളത് ഇത് പറയുന്നത് ആരാണ് പരിഹര പരിഹരിക്കൂ അതിനെ ഒഴിവാക്കൂ സ്കലസി വീണുപോകും ജഹി അതിനെ വിട്ടുകളയൂ അത് ഒഴിവാക്കൂ എന്നൊക്കെ പറയുന്നത് ആരാണ് പറയുമ്പോൾ ഇതാണ് വിടുത്തെ സന്ദർഭം ഏതേശു പ്രണമർ പ്രണമ്രേഷു ഈ മൂന്ന് ദേവന്മാരും അല്ലെങ്കിൽ ഈ ദേവന്മാരോടൊപ്പം മറ്റ് ദേവന്മാരെല്ലാം ഈ രീതിയിൽ പ്രണതി ചെയ്ത് സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് കിടക്കുമ്പോൾ പെട്ടെന്ന് പ്രസഭം പെട്ടെന്ന് തന്നെ പൊടുന്നനവേ അവിടെ ഈ സന്ദർഭത്തിൽ പൊടുന്നനവേ ഉപയാതസ്യ ഭവനമുപയാത്യ ആ ഭവനത്തിലേക്ക് എവിടെയാണോ ദേവി അസനസ്ഥയായിരുന്നിരുന്നത് ദേവന്മാർ വന്ന് നമസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആ ഭവനത്തിലേക്ക് ഉപയാദമായി ഉപയാതം എന്ന് പറഞ്ഞാൽ പ്രത്യാഗമനം ചെയ്തു എന്നാണ് വെളിയിലെവിടെയോ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു പ്രത്യാഗമനം തിരിച്ചു വരിക എന്നാണ് അപ്പം പെട്ടെന്ന് എവിടെയോ പോയിട്ട് തിരിച്ചു വന്നു അങ്ങനെ ഭവസ്യ അഭ്യുത്ഥാനേ അങ്ങനെ ശിവൻ പരമശിവൻ എവിടെയോ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ ആ ശിവ പരമശിവൻ്റെ അഭ്യാഗമത്തിൽ അഭ്യുത്ഥാനം ചെയ്യണം അത് ആദരവ് കാണിക്കാൻ എഴുന്നേറ്റു നിൽക്കണം എന്ന ഭാവത്തിൽ എഴുന്നേറ്റ് സ്വാഗതാർഹം പോകുമ്പോൾ സംഭവിച്ചതാണ് ഈ കഥ ആ സമയത്ത് ദേവിയുടെ പരിജനങ്ങൾ പറഞ്ഞ് ഉക്തികളാണ് വചനങ്ങളാണ് ഇവയല്ല ആ വചനങ്ങൾ ശോഭിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ വചനങ്ങൾ നമുക്ക് ആനന്ദം പകരട്ടെ ഇവിടെ ആ ആനന്ദം മാത്രമല്ല ഒരു ആചാരം കൂടി പഠിപ്പിക്കുകയാണ് അപ്പം ഇതാണ് സാധാരണ വാക്കുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാവം കൂടിയുണ്ട് ശാസ്ത്രീയമായ തന്ത്രശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നതും യോഗശാസ്ത്രങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നതുമായ ഒരു ഭാവത്തിൽ പറഞ്ഞാൽ ഷക്രങ്ങളുടെ ആദ്യത്തെ ചക്രം മൂലാധാരം ഇപ്പം മൂലാധാരം മൂലാധാര ചക്രത്തിലാണ് ശക്തി ലയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നതായിട്ട് പറയുന്നത് ആ ശക്തി അവിടുന്ന് ഉണർന്നാൽ ഉണർന്നാൽ അതിന് പോകേണ്ടത് സഹസ്രാരത്തിലേക്കാണ് ആജ്ഞാചക്രം വരെ എത്തി ആജ്ഞാചക്രത്തിൽ സഹസ്രാരത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ മൂലാധാരത്തിൽ ഉണരുന്ന ശക്തി സഹസ്രാരത്തിൽ ശിവനുമായിട്ട് ഐക്യം പ്രാപിക്കാൻ തിടുക്കം കൊള്ളുകയാണ് തിടുക്കം കൊള്ളുന്ന ഭാവത്തിലാണ് അത് ഉണരുന്നത് ആ ശക്തിയോടുകൂടിയാണ് ആ ബലത്തോടുകൂടിയാണ് ഉണരുന്നത് അങ്ങോട്ടേക്ക് കുതിക്കാനുള്ള ആ കൂടി പക്ഷേ ഇതിനടുവിൽ ഈ പറഞ്ഞ പല ഘട്ടങ്ങളും പല ചക്രങ്ങളെയും ഭേദിച്ചു പോകേണ്ടതുണ്ട് ആ ഭേദിച്ചു പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും തടഞ്ഞു നിന്നാൽ ഏതെങ്കിലും ചക്രത്തിൽ ഇപ്പോൾ മണിപൂരത മണിപൂരത്തിലോ അനാഹതത്തിലോ വിശുദ്ധിയിലോ എവിടെയെങ്കിലുമൊക്കെ തടഞ്ഞു നിന്നാൽ ശിവനുമായിട്ട് ഐക്യൻ പ്രാപിക്കാൻ കഴിയില്ല അപ്പോൾ മൂലാധാരത്തിൽ ഉണർന്ന ശക്തി സ്വാധിഷ്ഠാനാദി ചക്രങ്ങളിലൂടെ പെട്ടെന്ന് ശിവനെ പ്രാപിക്കാൻ തിടുക്കം കൊള്ളുന്ന ആ ഒരു ഭാവം നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചാൽ ആചാര്യസ്വാമിജികൾ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം നമുക്ക് മനസ്സിലാകും അതുപോലെ പ്രത്യാഗമനം ചെയ്ത ശിവൻ്റെ എന്നാണ് പറഞ്ഞത് അതായത് വാസ്തവത്തിൽ ഒരിക്കലും ശിവനും ശക്തിയും ഭിന്നമല്ല ഒരു പ്രത്യേക കാരണം കൊണ്ട് അത് ഭിന്നമായിട്ട് മൂലാധാരത്തിലെന്നും സഹസ്രാരത്തിലെന്നും ഭിന്നമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുന്ന ആയിരിക്കുന്നൊരവസ്ഥ വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ശിവശക്തിയാകുന്ന ദമ്പതികള് നിത്യദമ്പതികളാണ് അതായത് ഒരിക്കലും പിരിയുന്ന സ്വഭാവമുള്ളത് ചൈതന്യവും അതുപോലെ പ്രകൃതിയും ഈശ്വരനും മായയും പരമാത്മാവും മായയും ഒന്നു തന്നെയാണ് ഒരിക്കലും പിരിയാൻ കഴിയാത്തതാണ് അത് നേരത്തെ തന്നെ പലവട്ടം അത് ആവർത്തിച്ചിട്ടുണ്ട് അപ്പം ആ ഭാവത്തിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു സംസാരത്തിൽ നിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു കാരണം മൂലാധാരത്തിലും സ്വാധിഷ്ഠാനത്തിലും ബലമായിരിക്കുന്ന ഗുണമെന്ന് പറയുന്ന തമോ ഗുണമാണ് അന്ധകാരമയമാണ് അവിടെ ഈ പറഞ്ഞതുപോലെ വഴുതി വീഴാനും തട്ടിവീഴാനും അവിടെ തടഞ്ഞു ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവിടുന്ന് മുന്നിലേക്ക് പോകണമെന്ന് പറയുന്നത് അപ്പോൾ ഈ പരിജനങ്ങൾ ആരാണ് സേവികകളായിട്ട് നിൽക്കുന്നത് ആരാണ് പരിജനങ്ങൾ ദേവിയുടെ തന്നെ ശക്തികളാണ് ആ പരാശക്തി അവിടെ കുണ്ടലിനിയുടെ വെഷ്ടിഭാവത്തിലെ ആധ്യാത്മിക ഭാവത്തിലെ ശക്തിവിശേഷങ്ങളാണ് ഈ പരിജനങ്ങൾ അതിന് നാം തന്നെ ചെയ്ത സാധനകൾ അനുഷ്ഠിക്കാവുന്ന സാധനകളാണ് പരിജനങ്ങൾ ആ പരിജനങ്ങളാണ് മാർഗം നിർദ്ദേശിക്കുന്നത് ഈ പരിജനങ്ങളെ നാടികളായിട്ടും പറയാം ഇപ്പം സുഷുംന നാടിയിലൂടെ ആണ് ശക്തി പ്രവാഹം ചെയ്യേണ്ടതെങ്കിൽ ശക്തി മുകളിലേക്ക് കുതിക്കേണ്ടതെങ്കിൽ ഇടയും പിങ്കിളയും അതുപോലുള്ള മറ്റ് നാടികളും ഒക്കെ അതിനെ ആ രീതിയിൽ സഹായിക്കുന്നു അപ്പോൾ ആ നാടികൾ പറയുന്നത് പോലെയാണ് ഇവിടെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുക അങ്ങനെയുള്ള ആ വിഭിന്ന ചക്രങ്ങളിലെ യോഗിനി ശക്തികളെന്ന് തന്ത്രത്തിൽ പറയും തന്ത്രത്തിൽ നാടികളിലൊക്കെ സ്ഥിതമാകുന്ന ശക്തികളൊക്കെ യോഗിനി ശക്തികളെന്നാണ് പറയുക അപ്പോൾ ആ യോഗിനി ശക്തികളെല്ലാം ചേർന്ന് പരിജനങ്ങളായിട്ട് അല്ലെങ്കിൽ ശിവചക്രത്തിൽ പൂജിക്കുന്നതായിട്ടുള്ള അനേകം യോഗിനി ശക്തികളുണ്ട് അവരെല്ലാം പരിജനങ്ങളാണ് എന്ന് സങ്കല്പിച്ചാൽ ശിവശക്തി ഐക്യം സംഭവിക്കാനുള്ള ആ തിടുക്കമാണ് ഇവിടെ ആചാര്യസ്വാമിജികൾ ഈ നാടകീയ രീതിയിൽ വർണ്ണിച്ച് കാണിച്ചത് അപ്പോൾ അതാണ് ഭവസ്യ അഭ്യുത്ഥാനേ വിജയതേ എന്ന് പറഞ്ഞത് അപ്പോൾ അതിലുപയോഗിച്ച വാക്കുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആ വാക്കുകളിലാണ് ഈ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് അതിൽ വിരിഞ്ചിയുടെ കാര്യം പറഞ്ഞതും കൈടഭൻ്റെ കാര്യം പറഞ്ഞതും കൈടവഭിതഹ എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ജംഭാരി പകുടമെന്ന് പറഞ്ഞതും ഒക്കെ അസുരന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ഇന്ദ്രനെയും മറ്റും ഉപമിച്ച് കാണിച്ചത് അപ്പോൾ അത് തന്നെ ഇവിടെ സൂചനയായിട്ട് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഒരു വിചിത്രമായ രീതിയിലുള്ളൊരു വർണ്ണന ഇവിടെ ഈ രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട് അത് ഇതേ ഭാവത്തിലുള്ള വർണ്ണനകൾ സഹസ്രനാമത്തിലും അതുപോലെ തന്നെ മറ്റ് താന്ത്രിക ഗ്രന്ഥങ്ങളിലുമൊക്കെ വന്നിട്ടുണ്ട് ആചാര്യസ്വാമിജികൾ അതൊരു കാവ്യഭാവനയിൽ കുറേ വ്യക്തമാക്കി രസകരമാക്കി ഇവിടെ നമുക്ക് പറഞ്ഞു തന്നു ഈ വാക്കുകൾ ആ പരാശക്തിയുടെ ഇവിടെ ശിവനുമായിട്ട് ഐക്യം പ്രാപിക്കുന്ന പരാശക്തിയുടെ പാതാരങ്ങളിൽ സമർപ്പിക്കാം വാചാം